friends, Romans countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do leaves after them. The good is all offended with the bones. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതല്ല. വില്യം ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ മാർക്ക് ആന്റണി എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞതാണ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ബൈജു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി വള്ളി പുള്ളി വിസർഗം തെറ്റാതെ ഈ മാർക്ക് ആന്റണി സ്പീച്ച് തട്ടിവിടും. വായും പൊളിച്ച് വണ്ടറടിച്ച് ഞങ്ങളൊക്കെ നോക്കി. കഷ്ടകാലത്തിന് ഈ ബൈജു ചന്ദ്രൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി എൻ്റെ ചേട്ടച്ചാരൻ. ഈ പ്രകടനം കണ്ട് എനിക്ക് ചെറിയൊരു അഭിമാനമൊക്കെ തോന്നും. അതിനേക്കാൾ അപകർഷം, ഇങ്ങനെയൊക്കെ കലക്കനായിട്ട് പ്രസംഗിക്കുന്ന ചേട്ടനെ അനുകരിക്കാനായിട്ട് വാക്കുകൊണ്ട് ഇത്തരത്തിലുള്ള ഇമിറ്റേഷൻസ് നടത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ചീറ്റി. അങ്ങനെ ഓരോ തവണയും സ്കൂളിൽ പ്രകടനങ്ങൾ പുള്ളി നടത്തുമ്പോൾ ഞാൻ അപകർഷതയിൽ നിന്ന് അപകർഷതയിലേക്ക്, ഇടിമണലിൽ നിന്ന് ഇടിമണലിലേക്ക് എന്നതുപോലെ നീങ്ങുന്നുണ്ട്. അദ്ദേഹം പഠിച്ചിരുന്ന കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു ഇന്നത്തെ പള്ളിക്കൂടം. മേരി റോയുടെ സ്കൂൾ, അരുന്ധതി റോയുടെ അമ്മ നടത്തിയിരുന്ന സ്കൂൾ. അവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ സ്കൂളിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഗംഭീര പ്രകടനങ്ങൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഇതൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് അപ്പോഴപ്പോൾ നാണത്തിൽ നിന്ന് നാണത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, വാക്കല്ല നമ്മുടെ പരിപാടി, സ്റ്റേജിലെ പെർഫോമൻസ് അല്ല നമ്മുടെ പരിപാടി, വാക്കും വേദിയും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കണ്ണാടിയെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. എന്തൊരു കൾച്ചറലസ് ബീയിങ് ആണ് എന്ന് പറയുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നെ ഇങ്ങനെ തളർത്തിക്കൊണ്ട്. അങ്ങനെ പഠിച്ച് മിടുക്കനായിട്ട് ചേട്ടൻ പത്താം ക്ലാസ്സും കഴിഞ്ഞ് കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, വാക്കും വേദിയും പെർഫോമൻസും പ്രകടനവും ഒന്നും വേണ്ട, മറ്റൊരു തരത്തിൽ രക്ഷപ്പെടാം. ചേട്ടനെ പോലെ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ പഠിത്തമാണ് മികച്ചത്. അതാകുമ്പോൾ രഹസ്യമായിട്ട് നടത്താം, പരസ്യമായിട്ട് പ്രകടനമൊന്നും നടത്താം. അങ്ങനെ ഞാനൊരു ജീവിത സ്വപ്നത്തിൽ ലാൻഡ് ചെയ്തു. വളരെ ചെറിയ നാസയിൽ സ്പേസ് എഞ്ചിനീയറായി. അത്തരം ഒരു സ്വപ്നവുമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏഴാം ക്ലാസ്സിലെ ഞങ്ങളുടെ കണക്കധ്യാപകൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുന്നു, ടു പാരലൽ ലൈൻസ് ഇന്റർസെക്ട് അറ്റ് ഇൻഫിനിറ്റി, രണ്ട് സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടിമുട്ടുന്നു. നാസയിലേക്ക് സാറ്റലൈറ്റ് വിടാനായിട്ട് കോട്ടം തുന്നിയിരിക്കുന്ന നമ്മൾ ചാടി എഴുന്നേറ്റിട്ട് സംശയം ചോദിക്കുന്നു, സാറേ ഈ ഗണിതശാസ്ത്രജ്ഞൻ അനന്തതയിൽ പോയി നിന്നിട്ടാണോ ഈ സമാന്തര രേഖകൾ കൂട്ടിമുട്ടുന്നത് കണ്ടുപിടിച്ചത്? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്, പക്ഷെ ആക്കിയ ഒരു ചോദ്യമാണെന്നുള്ള ഒരു സംശയത്തിൽ ഞങ്ങളുടെ കണക്ക് സാറ് ഊണ്ട് പടലം എന്നെ ചീത്ത. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ എന്റെ ചെവിയിൽ പുള്ളിയുടെ തെറി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. 50 പേരുള്ള വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്സിൽ വെച്ച് അപഹാസ്യനായിട്ട് ഇമേജ് മൊത്തം ഡാമേജ് ആയിട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ നിക്കറിൽ മൂത്രം. അന്ന് പെൺപിള്ളേരില്ല ഞങ്ങളുടെ ക്ലാസ്സിൽ, പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ അന്ന് വൈകിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു. പക്ഷെ അന്ന് വൈകുന്നേരം ഞാനൊരു തീരുമാനമെടുത്തു, ഈ കണക്ക് സാറ് എന്റെ കാലമാടനാണ്, കണക്ക് നമ്മുടെ വർഗശത്രുവാണ്. സ്വാഭാവികമായിട്ട് കണക്കിൽ പിന്നാക്കം പോന്നപ്പോൾ മറ്റ് ശാസ്ത്ര വിഷയങ്ങളിൽ ഞാൻ പിന്നാക്കം പോരാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ പോയിട്ടുള്ള ചേട്ടൻ എന്റെ പഠന വിഷയത്തിലെ വൈകല്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സ്വകാര്യമായിട്ട് എന്നെ പഠിപ്പിച്ചു തുടങ്ങി. പഠിപ്പിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി ചവിട്ട വെട്ട കുത്ത സകലമാന അക്രമ പരിപാടി മുതലെടുക്കണയാണോ സജി എന്ന് കുമ്പളകിനൈസിലെ ആ കഥാപാത്രം പറഞ്ഞതുപോലെ മനസ്സിൽ പറയുമെങ്കിലും ചേട്ടന്റെ മുമ്പിൽ ഒരു രക്ഷയും സകലകലാ വല്ലപ്പനാണ്, സർവജ്ഞപീഠം കയറിയ ആളാണ്, സർവവിജ്ഞാന കോശത്തെ പോലെ ഇരിക്കുന്ന ഈ ചേട്ടനെ വെട്ടാനായിട്ടൊരു മേഖലയിൽ. കോർപ്പസ് ക്രിസ്റ്റി അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ചേട്ടൻ ആകെപ്പാടെ ഒരല്പം പിടിപാട് കുറവുള്ളത് മലയാള ഭാഷ, ചെറിയൊരു വൈകി. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഒരു സ്റ്റാറുണ്ട്, മൂസ എന്ന് പറയുന്ന പുള്ളിയുടെ സഹപാഠി. അവരൊക്കെ സബ്ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ കാവാലത്തിന്റെ ദൈവത്താർ നാടകം അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് കോമാളി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്ത ആളാണ് ഈ മൂസ. അന്ന് ചേട്ടനും അഭിനയിച്ചെങ്കിലും ഈ മൂസ പറയുന്ന ഡയലോഗുകളൊന്നും ചേട്ടനെ കൊണ്ട് പറയാൻ പറ്റില്ല. കടുകെട്ടി ഡയലോഗുകൾ കാണാപ്പാടം പഠിക്കും മൂസ. അങ്ങനെ ഏക കാര്യം അതാണ് എന്ന് കണ്ടുപിടിച്ചപ്പോൾ ഒരു ദിവസം ഈ ദൈവത്താറിന്റെ നാടകം തപ്പി കണ്ടുപിടിച്ച് ഈ മൂസ കാണാപ്പാടം പഠിച്ച ഡയലോഗ് ഞാനും കാണാപ്പാടം പഠിച്ചു. ചേട്ടന്റെ മുമ്പിൽ ഒന്ന് വിളമ്പി, ഏകപട ദ്വിപട ത്രിപട ചതുർജം പഞ്ചപട ഷഷ്ടാഷ്ടപട ത്രിപഥ കുടിധ്യം ത്രിപട അങ്ങോ അങ്കോട് ആടിമട്ടിമ കുപകുപ കൂപ കൂപ കിർ കുടം കുളത്തിൽ താണു എന്ന് പറയുന്ന ഡയലോഗ് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടന്റെ കണ്ണിൽ ചെറിയൊരു ബൾബ് ടെക്നിക്ക് പിടികിട്ടി. ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രസന്റ് ചെയ്താൽ ചേട്ടനെ വണ്ടറി. അങ്ങനെ ചേട്ടനെ അമ്പരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ചേട്ടന്റെ മുമ്പിൽ ഒരാളാകാൻ വേണ്ടിയിട്ട് പഴയ മലയാളം പാഠപുസ്തകങ്ങളുടെ ഇമാതിരിയുള്ള ഐറ്റംസ് ഒക്കെ തപ്പിപ്പിച്ച് കാണാപ്പാടം പഠിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ ഒരു പാഠപുസ്തകത്തിൽ ഒരു സാധനം, ഇഷ്ടപ്രാണേശ്വരിയുടെ വിയോഗത്തിനാലും നരേന്ദ്ര ദുഷ്ടത്വത്താൽ ഒരുവനുള്ള മാനനഷ്ടത്തിനാലും
കഷ്ടപ്പെട്ട പുരുഷനൊരു നാലഞ്ചു കൊല്ലം കഴിച്ചാൽ വിഷ്ടക്കേടാൽ വരുവത് പരിഹാരമില്ലാത്തതല്ലോ. ഇഷ്ട 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 എന്നുള്ളത് മാത്രം മനസ്സിലാക്കി ഇവിടെ സംഗതി കൊള്ളാം. ചേട്ടന് മുമ്പിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ താണ്ട കിടക്കുന്നു താഴെ കൊണ്ടൽക്കോളാൽ കലിത കുതുകം പീലിയെല്ലാം പരത്തി കൊണ്ട കേകിപ്രവർ നാട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമി നീ കമനിയാ നീലവേണി നിലച്ചിട്ട് ഇങ്ങൽക്കേറ്റം വശകൻ അവിടെ തന്നെ മിന്താതെ നിന്നാൻ കേരളവർമ്മ വലിയ രണ്ടായിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ ഇത്ര അക്രമം കാണിക്കുമ്പോൾ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ തൊട്ട് മുമ്പത്തെ പേജിൽ പീലി വിരിച്ചാടി നിൽക്കൊണ്ട് കമലദല നയനനോട് വിജയനത ചൊല്ലി ഞാൻ കാരുണ്യവാര്യതയെ ശ്രീപദേ ദൈവമേ കപടമതികളിൽ ഇനിയ ചെറുവിരൽ സുയോധനൻ കശ്മലൻ തന്നെ കുറിച്ച് യുദ്ധത്തിനായി നിജതനയ ധനസദന ജീവനാദ്യങ്ങളെ നിത്യമല്ലെന്ന് ഉപേക്ഷിച്ച് സന്നദ്ധരായി കലിതരണ മരണമിഹ വന്ന യോദ്ധാക്കളെ കാണാൻ അടുത്തു നിർത്തണം ഈ ചന്ദനം. എഴുത്തച്ഛൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന് മുമ്പേ പരിപാടി തുടങ്ങിയ കണശപ്പണിക്കർക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. പുള്ളിക്കാരൻ തമിഴിന്റെ കൂട്ടുപിടിച്ച് താണ്ഡവമാടിയിരിക്കുകയാണ്. മാരശരാതുരയായി മുടിയാളോ മാനിനി ജാനകി താനും ഇതാനിയും ചാരി വസന്തം ഇവണ്ണം ഇതെങ്കിൽ താർകുഴലാൾ മരുവിന്റെ വിടം. പതികാരന്മാർ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഗദ്യത്തിൽ സി വി രാമൻപിള്ള ഒരു ഉപപാഠ പുസ്തകത്തിൽ ഇങ്ങനെ പറയും, എടാ ഇല്ല വിഴുങ്ങു വാതുറം നീ മൊണ്ണയനെ, നീയല്ലാണ്ട് കാലമേത് കലിയേത് ഉശുരുടയാൻ കാലന് നീ തന്നെടാ പടച്ച പൊരുളെ. തായെന്ന് ചൊല്ലി ഇവിടെ വയറ്റിരുട്ടിൽ തൊണ്ടി മനുഷ്യരെ പെരട്ടിരുട്ടിൽ ഇരുട്ടവെടിയ വിലന്ന് തുരുമ്പാമ്പാങ്കുഴി ഇരുട്ടിൽ തൊളയണ ഈ കൊണം കെട്ട ഈരിരളന് കരിങ്കൂരിരളെ നീയേ നെടുകതി എന്ന് പുള്ളിക്കാരൻ. ഇങ്ങനെ പലതും കാണാപ്പാടം പഠിച്ച് പഠിച്ച് ഉണ്ടായ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഞാനും ചില പൊട്ട കവിതകളും പൊട്ട കഥകളും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ കാലത്താണ് നമ്മുടെ ദയാബായിയുടെ അങ്ങനെയായിട്ടുള്ള ജോർജ് പുല്ലാട്ട് എന്ന് പറയുന്ന അധ്യാപകൻ ഞങ്ങളുടെ സ്കൂളിലേക്ക്. പുള്ളിക്കാരൻ നോട്ട്ബുക്കിനിടയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള എൻ്റെ ഒരു പൊട്ട കവിത ഞങ്ങളുടെ സ്കൂൾ മാഗസിൻ പബ്ലിഷ് ചെയ്തു. അങ്ങനെ വാക്ക് കണ്ടാൽ വിറച്ചിരുന്ന വേദി കണ്ടുകഴിഞ്ഞാൽ മൂത്രമൊഴിച്ചിരുന്ന ഞാൻ കൊച്ചുപിള്ളേർക്കിടയിൽ സ്കൂൾ പിള്ളേർക്കിടയിൽ ഒരു കൊച്ചു സാഹിത്യം. അപ്പോഴാണ് അച്യുതൻ സാർ എന്ന് പറഞ്ഞ് മറ്റൊരു ചെറുപ്പക്കാരനായിട്ടുള്ള അധ്യാപകൻ വരുന്നത്. പുള്ളിയെ ചാട്ട കയറ്റി ഒരു നാടകം എഴുതി ഞങ്ങൾ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നു. ഒന്നാം സമ്മാനം കിട്ടുന്നു. കൂട്ടത്തിൽ ചെറുകഥയ്ക്ക് എനിക്കും കിട്ടുന്നു. അങ്ങനെ നാട്ടിലും വീട്ടിലും ഒക്കെ ഒരു ചെറുകിട കലാകാരനായിട്ട് ചെറുകിട സാഹിത്യകാരനായിട്ട് അറിയപ്പെട്ടിരിക്കുന്ന ആ കാലത്താണ് ഞാൻ സെയിൻ ബർക്ക്മാൻ സ്കൂളിലേക്ക് പഠിക്കാൻ. അവിടെ ഒരു വലിയ നാടക മത്സരം, പ്രേംനസീർ ട്രോഫി നാടകം പേര് കൊടുത്തു, അവതരിപ്പിച്ചു നാടകം. എന്റെ കയ്യിലിരിക്കുന്ന പൊട്ട നാടകമൊന്നും അവതരിപ്പിച്ചാൽ പോരാ, അവിടെ പിടിച്ചു നിൽക്കാൻ എന്നുള്ളത് മനസ്സിലായി. അന്ന് അവിടെ പി എസ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനും സുന്ദരൻ സുകുമാരൻ സുകുമാരക്കളക്ടൻ തൊട്ടപ്പുറത്തുള്ള അസംഷൻ കോളേജിലെ വരെ പെമ്പിള്ളേരുടെ ഹരമായിട്ടുള്ള ദ്വരമായിട്ടുള്ള പനിയായിട്ടുള്ള കുളിരായിട്ടുള്ള മാർട്ടിൻ. അങ്ങനെ ഈ മാർട്ടിൻ പി എസിനെ ഒക്കെ വെട്ടാൻ പറ്റുന്ന തരത്തിലുള്ള, അറ്റ്ലീസ്റ്റ് കോമ്പീറ്റ് ചെയ്യാനെങ്കിലും പറ്റുന്ന തരത്തിലുള്ള ഒരു നാടകം തപ്പി പിറ്റേ കൊല്ലം ഞാൻ എസ് ബി കോളേജിലെ ലൈബ്രറി മുഴുവൻ അരിച്ചു പെറുക്കി നാടക പുസ്തകങ്ങൾ മൊത്തം വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ച് രാത്രി മുഴുവൻ പകലാക്കി ഒരു നാടകം അവതരിപ്പിച്ചു. ആസ്ഥാന വിധി ജി ശങ്കരപ്പിള്ളയുടെ ആസ്ഥാന വിധികൾ ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നത് പി ബാലചന്ദ്രൻ, മരിച്ചുപോയ നടനായിട്ടുള്ള പി ബാലചന്ദ്രൻ. അങ്ങനെ നാടകത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് കിട്ടുമെന്ന് ചെറിയൊരു പ്രതീക്ഷ. പി ബാലചന്ദ്രൻ വേദിയിലേക്ക് കയറി പ്രഖ്യാപിച്ചു ഇക്കൊല്ലത്തെ പ്രേം നസീർ ട്രോഫി പോകുന്നത് ആസ്ഥാന വിധികളുടെ വിദൂഷകനെ അവതരിപ്പിച്ച വിപിൻ ചന്ദ്രൻ. ഇടിവെട്ട് കിട്ടിയതുപോലെ ഞാൻ ആ കസേരയിൽ എനിക്ക് വന്ന് കൈതന്നത്, ആദ്യം കൈതന്നത് മാർട്ടിൻ പി എസ് എന്ന് പറയുന്ന എൻ്റെ മാത്രമല്ല അയൽപക്കത്തെ കോളേജിലെ പെൺപിള്ളേരുടെ വരെ ആരാധ്യ പുരുഷനായിട്ടുള്ള ആ സുന്ദര കലയൻ. ആ കൈതരൽ ഒരൊന്നൊന്നര കൈതരൽ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമൊക്കെ ഫോം ചെയ്ത് അതുവരെ കിട്ടാതിരുന്ന തിയേറ്റർ ട്രോഫി, മഹാരാജാസിനും ആൽബർട്ട്സിനും മാത്രം കിട്ടിയിരുന്ന ആ ട്രോഫി അക്കൊല്ലം ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ, അതോടെ ജീവിതത്തിൻ്റെ ട്രാക്കും. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ചരിത്രം പഠിക്കാനായിട്ടിരുന്ന ഞാൻ എൻ്റെ ആലോചനകൾ മാറ്റുകയും മാർട്ടിൻ പി എസിനെ പോലെ ആ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് ബിരുദത്തിന് അവിടെ മലയാളം പഠിക്കാനായിട്ട്. അതേ തുടർന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കലശലായി, നാടക പ്രവർത്തനം കലശലായി, യൂത്ത് ഫെസ്റ്റിവലുകളായി, അന്തർ സർവകലാശാല യുവജനോത്സവങ്ങളായി, ദേശീയ യുവജനോത്സവമായി, ഇന്ത്യയിലെമ്പാടും മൂടി നടന്ന് നാടകം കളിക്കാനുള്ള അവസരം. അങ്ങനെ ബീഹാറിലെ ദേശീയ യുവജനോത്സവത്തിൽ വെച്ചിട്ടാണ് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ടുള്ള ഒരു ഉഗ്രം കലാകാരനെ കാണുന്നത്. അസൂയ കൊണ്ട് ഞങ്ങളൊക്കെ കുരുപൊളിഞ്ഞു. ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാനുള്ള അവസരം. അപ്പൊ അങ്ങനെ ഈ മുംബൈക്കാരനെ കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മെസ്സോളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ചപ്പാത്തിയുടെ പ്ലേറ്റുമായിട്ട് അടുത്ത് ചെന്നിട്ട് ഈ അസൂയ കൊണ്ടിട്ട് ഞങ്ങൾ മലയാളത്തിൽ ചിരിച്ചുകൊണ്ട് പച്ചത്തെറി അയാളുടെ ഒരു മനസ്സുക. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾക്ക് ശേഷം സെക്കൻഡ് ഇയറിൽ എഡിറ്ററായി മത്സരിച്ചു. ആ കാലത്താണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എഡിറ്ററായിട്ടുള്ള പി എ ആഷിക് എന്ന് പറയുന്ന ഒരു പയ്യന്റെ മാഗസിനിൽ വാടകയ്ക്ക് ഫീച്ചർ എഴുതാൻ എന്നെ വിളിച്ചു. ഒരു പ്രയോജനമില്ല, കയ്യിലെ വണ്ടിക്കൂലി പോകുന്നുള്ളത് മാത്രമേ. അങ്ങനെ ഫീച്ചർ എഴുതാൻ അവിടെ ചെന്ന ഞാൻ എം എക്ക് അവിടെ തന്നെ പഠിക്കാനും എം എക്ക് അവിടെ ചേരുമ്പോൾ അവിടെയും ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. ഇവിടെ യൂണിയനിൽ പ്രവർത്തിക്കുന്നതും ഹോസ്റ്റലിൽ റൂംമേറ്റ് ആയിട്ട് കിട്ടിയതും ഒക്കെ പഴയ നാടക മത്സരത്തിലെ ശത്രു. അങ്ങനെ കൊല്ലംകാരനായിട്ടുള്ള ഒരു എ ആർ അൻവറാണ് എൻ്റെ റൂംമേറ്റ്. അതിനാണ് സത്യം പറഞ്ഞാൽ
സിനിമാ സ്വപ്നങ്ങളിലേക്ക് എന്നെ മാമോദീസ മുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവനെ കാണാനായിട്ട് അന്ന് അവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള സീനിയർമാരായിട്ട് പഠിച്ചു പോയിട്ടുള്ള ചില വിദ്യാർത്ഥികളൊക്കെ പൂനെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഒക്കെ അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ മുറിയിൽ മൊത്തത്തിൽ ഒരു സിനിമാ ചർച്ചയുടെ അന്തരീക്ഷമാണ് മുറിയിൽ. അങ്ങനെ കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇതിൽ പ്രദർശിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ, കവിതയിലും മറ്റും വരുന്ന വിശേഷപ്പെട്ട ചില ചിത്രങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കും. രാത്രി മൊത്തം സെക്കൻഡ് ഷോ കാണാനായിട്ട് പോകും. അങ്ങനെയുള്ള ഒരു കാലം. ഈ ചർച്ചകളുടെ അന്തരീക്ഷത്തിലാണ് എം ജി യൂണിവേഴ്സിറ്റി യൂട്യൂബിന്റെ ഫിലിം റിവ്യൂ മത്സരത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. സമ്മാനം, ആ സമ്മാനമാണ് സത്യത്തിൽ സജി ജെയിംസ് എന്ന് പറയുന്ന ഇന്നത്തെ മലയാളം വാരികയുടെ പത്രാധിപരെ കൊണ്ട് എന്നെ, അന്നത്തെ പത്രാധിപരായിരുന്ന എം ഡിയെ കൊണ്ട് രണ്ടാം ഗുണമൊക്കെ എഴുതിപ്പിച്ച പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായരെ കൊണ്ട് പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു ചേതോ ഉപകാരം. അങ്ങനെ ജയേന്ദ്രൻ സാർ പറഞ്ഞ അനുസരിച്ചിട്ട് സിനിമയെ പറ്റിയിട്ട് ഒരുപാട് ലേഖനങ്ങൾ എഴുതാൻ പറ്റി. മമ്മൂട്ടിയെ പറ്റിയിട്ട് ഒരു പഠനം എഴുതാൻ പറ്റി. അത് ഡി സി ബുക്സ് പുസ്തകമാക്കി. ആ പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂക്കയുമായിട്ട് നിരന്തരം ഇടപെടാനുള്ള ഒരു സൗഭാഗ്യമൊക്കെ പിൽക്കാലത്ത് ലഭിച്ചു. എന്തായാലും കോളേജിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ചർച്ചകളും സംവാദങ്ങളും സിനിമാ കാഴ്ചയും ഒക്കെ കഴിഞ്ഞിട്ട് എം എ കഴിഞ്ഞപ്പോൾ കലയോട് കടുത്ത പ്രണയമുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആ വഴിക്ക് കഴിഞ്ഞു. ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ച ഞാൻ അരിക്കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് അധ്യാപക വേഷത്തിൽ അങ്ങനെ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം ഞാൻ തിരിച്ചറിയും. ഗണിതശാസ്ത്രജ്ഞന്മാർ പണ്ടേക്ക് പണ്ടേ കണ്ടുപിടിച്ചിരുന്ന ആ നഗ്ന സത്യം, ഉടുപ്പിടാത്ത സത്യം. എന്തായിരുന്ന സത്യം? ടു പാരലൽ ലൈൻസ് മസ്റ്റ് നോട്ട് ഹാവ് ഇന്റർസെക്ട് അറ്റ് ഇൻഫിനിറ്റി. രണ്ട് സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടമുട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സംശയം ചോദിച്ചതിനാണ് പണ്ടത്തെ കണക്ക് മാഷ് എന്റെ ശാസ്ത്രാഭിമുഖ്യത്തിന്റെ കനലിൽ മൂത്രം ഒഴിപ്പിച്ച് കെടുത്തിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതുമൊക്കെ ആയിട്ട് സമരസപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പഴയ റൂംമേറ്റ് ആയിട്ടുള്ള കൊല്ലംകാരൻ എ ആർ അൻവർ എന്നെ വിളിക്കുന്നു. മച്ചാനെ, ഞാനൊരു സിനിമ ചെയ്തു, മമ്മൂട്ടിയാണ്. ആ പടം നിങ്ങൾക്കറിയാം, മറ്റു പേരറിയാം. രാജമാണിക്യം എന്നായിരുന്നു ആ പടത്തിന്റെ പേര്. ഈ അൻവർ എ ആർ എന്ന് പറയുന്ന ആളെ നിങ്ങൾ അറിയുന്നത് ഇന്ന് അൻവർ റഷീദ് എന്നുള്ള പേരിലാണ്. ഈ അൻവർ റഷീദിന്റെ മുറിയിൽ സിനിമാ ചർച്ചകൾക്കായി വന്നിരുന്ന പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൽക്കത്ത സത്യേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ പഠിച്ചിരുന്ന സീനിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരും നിങ്ങൾക്ക് ഇന്ന് കേട്ടാൽ മനസ്സിലാകും. രാജീവ് രവി, അമൽ നീരദ് എന്നൊക്കെയാണ് അവരുടെ പേര്. അന്ന് ഞങ്ങൾ അസൂയ കൊണ്ട് പോയി പച്ചത്തെറി വിളിച്ചിട്ടുള്ള മുംബൈക്കാരൻ നടൻ, അയാള് ഞങ്ങളുടെ നാടക ജീവിതത്തിൽ മാത്രമായിരുന്നില്ല വില്ലൻ. മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ജീവിതത്തിൽ സിനിമയിൽ വില്ലനായിട്ട് അയാൾ വന്നിട്ട്, കടുവയിലെയും ലൂസിഫറിലെയും വില്ലനായിട്ടുള്ള സാക്ഷാൽ വിവേകുണ്ട്. അങ്ങനെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒന്ന് ഒരു കോൾ. പഴയ മാഗസിൻ എഡിറ്ററായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള വി എ ആഷ്, മച്ചാനെ ഞാനും ഒരു മമ്മൂട്ടി പടം, നിനക്കത് എഴുതാം, വൈ നോട്ട്. ഞാൻ അന്നേ വരെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്, രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ വല്ലതും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എഴുത്തുകാരനായിട്ട് പ്രവേശിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടായി. എന്റെ പ്രൊഡ്യൂസർക്കടക്കം യാതൊരു പരിചയവുമില്ലാത്ത, സിനിമ ഷൂട്ടിംഗ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത എന്നെ കൊണ്ട് ഒരു മമ്മൂട്ടി പടം എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആശങ്ക. ആഷിക്ക് കട്ടായം പറഞ്ഞു, അവൻ എഴുതിപ്പോ. ഞാനും ആഷിക്കും തമ്മിലുള്ള ഏക എഴുത്ത് പരിചയം എന്ന് പറയുന്നത് അവന്റെ മാഗസിനിൽ ഞാൻ വാടകയ്ക്ക് വന്ന് എഴുതിയ ആ ഒരൊറ്റ ഫീച്ചർ മാത്രം. ആ ഫീച്ചറിന്റെ ബലത്തിലാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കയറുന്നത്. ഡാഡി കൂൾ എന്നായിരുന്നു ആ പടത്തിന്റെ പേര്. ആ സംവിധായകന്റെ പേര് നിങ്ങൾ അറിയും, ആഷിഖ് അബു. അങ്ങനെ ആഷിഖ് അബുവിന്റെ ഡാഡി കൂൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വനിതയുടെ ഒരു ഫോട്ടോഗ്രാഫർ എന്റെ എഴുത്തുപുരയിലേക്ക് കടന്നു. മറ്റാരുമല്ല, പഴയ താരം, പഴയ ആരാധനാമൂർത്തി, വനിതയുടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള പി എസ് മാർട്ടിൻ, നിങ്ങൾ അറിയുന്ന മാർട്ടിൻ പ്രക്കാട്ട്. അങ്ങനെ മാർട്ടിൻ പ്രക്കാട്ട് പറയുന്നു, ഞാനും ഒരു മമ്മൂട്ടി പടം ചെയ്യും. അധ്യാപകന്റെ കഥയാണ്, നീയും അധ്യാപകനാണല്ലോ, അതിന്റെ തിരക്കഥ എഴുതും. നമ്മൾ കഥ തുറന്നു വെച്ചിരിക്കുകയല്ലേ, ഷട്ടറും പൊക്കിയിരിക്കുകയല്ലേ, എഴുതി കൊടുക്കും. അങ്ങനെ സരിത തിയേറ്ററിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പടത്തിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ പഴയ നാടക മത്സരത്തിന്റെ റിസൾട്ട് കേൾക്കാൻ എന്നതുപോലെ ചങ്കിപ്പിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ കാണുന്നു പണ്ട് സ്കൂളിൽ നിന്ന് കാണാപ്പാടം പഠിച്ച വരികൾ, ഞാൻ തിരക്കഥയിൽ എഴുതി വെച്ച വരികൾ തിരശീലയിൽ മമ്മൂക്ക ഗംഭീരമായിട്ട് പകർന്നാണ്. ഇതാണത്. ഹോ സക്താ ഹേ കി ആനേ വാലി പിടിയാം ഇസ് ബാത് പർ കഠിനായി സേ വിശ്വാസ് കരേംഗി ഇസ് തരഹ് രക്ത മാംസ വാല പുരുഷ് പൃഥ്വിതൽ പർ ഉൽപ്പന്ന ഹുവാ ഥാ മാമാജി ആയിയേ ബൈറ്റി അക്ബർ പടിയേ ഠണ്ട പാനി മത് പിയോ ഗരം പാനി പിയോ ഛണ്ട ഊഞ്ചാരേ ഹേ ഹമാരാ ഗായേ പാൽത്തു ജാൻവർ കുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് മാഫിയ ശശിയെ മമ്മൂക്ക കുത്തി താഴെയിട്ടപ്പോൾ പടക്കം പൊട്ടുന്ന കൈയ്യടിക്കുകയാണ്. പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അങ്ങനെ ആ ഹിറ്റിന്റെ ആനന്ദത്തിലിരിക്കുമ്പോൾ അന്ന് വൈകുന്നേരം മാർട്ടിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള മറ്റൊരു ഫോട്ടോഗ്രാഫർ എന്നോട് ചോദിച്ചു, എന്നെങ്കിലും ഞാനൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അതിന് തിരക്കഥ എഴുതാൻ. ആ മനുഷ്യനായിരുന്നു എബ്രി ഷൈൻ, ആ പടമായിരുന്നു 90. അതേപോലെ ഒരു ചോദ്യം പഴയ നാടകശത്രുവായിട്ടുള്ള ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിച്ചിരുന്ന സുരേഷ് കുമാർ എന്നോട് ചോദിച്ചു,
സുരേഷ് കുമാറിനെ നിങ്ങൾ ഇന്ന് അറിയുന്നത് മാർത്താണ്ഡൻ എന്നുള്ള പേരിലാണ്. ആ പടമാണ് പാവാട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ എഴുതി. ഞാൻ ഈ പ്രേംനസീർ ട്രോഫി മേടിച്ച കോളേജിൽ 3 വട്ടം ഞാനത് വാങ്ങിയത്. അങ്ങനെ ഒരു ഹാട്രിക്ക് ചരിത്രത്തിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഈ പ്രേംനസീർ ട്രോഫി നാടകമേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആ വേദിയിലേക്ക് പ്രസംഗിക്കും. പണ്ട് വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിടിച്ച് നിന്നിരുന്ന ആ മനുഷ്യൻ പഠിച്ച എല്ലാ സ്ഥാപനങ്ങളിലും ഇതേപോലെ സംസാരിക്കാം. ഒരുപാട് പടങ്ങൾ എഴുതാൻ, പുസ്തകങ്ങൾ എഴുതാൻ, ഒരുപാട് പ്രസംഗം, ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു. വാക്കുകൊണ്ടാണ് ജീവിച്ചത്. ഇവിടെ വന്ന് നിൽക്കുന്നതും വാക്കിന്റെ വെളിച്ചത്തിലാണ്, വാക്കിന്റെ തെളിച്ചത്തിൽ. പക്ഷെ ഇതൊന്നും എന്റെ ഗുണം കൊണ്ട്, എന്നെ കൈപിടിച്ച് നടത്തിയ ഒരുപാട് സുഹൃത്തുക്കളുടെ പച്ചയിലാണ്, അവരുടെ കനിവിലാണ്, കാരുണ്യത്തിലാണ് ഞാൻ ഇന്നും ഇവിടെ വന്നത്. പക്ഷെ ഇവരൊക്കെ കൺമണിയെപ്പോലെ എന്നെ കൈപിടിച്ച് നടത്തിയത് മറ്റൊരു കൂട്ടിന്റെ ബലത്തിലായി. ഞാൻ വാക്കുമായിട്ട് നടത്തിയ ഒരു കൂട്ടിന്റെ അബദ്ധത്തിലാണ് വാക്കിലേക്കുള്ള ആ ഇഷ്ടം തുറന്നു വന്നത്. അബദ്ധം കൊണ്ടാണ് ഞാൻ വാക്കിലേക്ക് വഴുതിയിരുന്നത്. പക്ഷേ പിന്നീട് വളരെ ഇന്റൻസായി, വളരെ തീവ്രമായി ഞാൻ ആ വാക്കിന്റെ വഴിയെ പിന്തുടർന്നു. അപ്പൊ അങ്ങനെ ആ വാക്കിന്റെ വഴിയാണ് എന്നെ ഇവിടെയും കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇവിടെ ഡിസ്കവർ ആൻഡ് റീഡിസ്കവർ എന്ന് പറയുന്ന ഒരു പ്രമേയത്തിലാണ് ഇവിടുത്തെ സംസാരങ്ങളെല്ലാം നടന്നത്. അപ്പൊ അത്തരം ഒരു വേദിയിൽ ഞാൻ വന്നിട്ട് എന്റെ കഥ പറയുന്നതിന്റെ പ്രതി എന്താ? ആണ്ടി വലിയ അടികാരനാണെന്ന് ആണ്ടി പണ്ട് പറഞ്ഞതുപോലെ ഞാൻ വലിയ കക്ഷിയാണെന്ന് ഞാൻ തന്നെ പറയുന്നതിന് വലിയ പ്രസക്തി ഒന്നും. എങ്കിലും കെ ജി ശങ്കരപ്പിള്ളയുടെ ഒരു കവിത, അഭിമുഖ സംഭാഷണത്തിന്റെ രൂപത്തിൽ എൻ്റെ അധ്യാപകൻ, ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും നമ്മളോടുള്ള ഇഷ്ടം കഴിയുന്നു. ആ ഇഷ്ടമുള്ളപ്പോൾ തന്നെ എൻ്റെ വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കുകയാണെങ്കിൽ, ചെറിയൊരു ഗുണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ധന്യനായി, എൻ്റെ വാക്കുകൾ വന്ധ്യമാകാതെ. അപ്പോൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാൻ, എനിക്കൊരു ഇഷ്ടമുണ്ടായി, ഞാനതിനെ പിന്തുടരും. നിങ്ങളും ചെയ്യേണ്ടത് ഇത്ര മാത്രമേ, നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടാകും. ഇറ്റ്സ് യുവർ വാഗൺ ടു ദി സ്റ്റാർസ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നക്ഷത്രങ്ങളിൽ കൊരുത്തിയിടുക, നിങ്ങളുടെ ജീവിത രഥങ്ങളെ നക്ഷത്രങ്ങളിൽ ഘടിപ്പിക്കുക. ഞാൻ ഘടിപ്പിച്ചത് വാക്കിന്റെ നക്ഷത്രത്തിൽ. പക്ഷേ എല്ലാ മനുഷ്യരും വാക്കിന്റെ നക്ഷത്രത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് യാതൊരു കാര്യവും. പക്ഷേ ഒരു ഇഷ്ടത്തിന്റെ നക്ഷത്രത്തിൽ അതിനെ കൊടുത്തു. എന്തുമായിക്കൊള്ളട്ടെ, ആ ഇഷ്ടം, ആ ഇഷ്ടത്തിനെ ഫോളോ ചെയ്താൽ മാത്രം, ആഗ്രഹിച്ചാൽ മാത്രം കാര്യങ്ങൾ നടക്കുമോ, അരി വേകുമോ എന്ന് ആൾക്കാർ സംശയിച്ചു. അധ്വാനിക്കണം. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്നാൽ ഒരു ദിവസം പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങളെ ഇന്റൻസായി, പാഷനേറ്റ് ആയിട്ട് പിന്തുടർന്നാൽ, അതിനെ അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വപ്നം കാണാത്ത ഇടങ്ങളിൽ ആ ഇഷ്ടങ്ങൾ നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തും. അത് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇവിടെ. ഞാൻ ഒരിക്കലും വാക്കിന് മുമ്പിൽ വിറച്ചു നിന്നിരുന്ന ഒരു വേദി എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചിരുന്ന ഞാൻ ഒരിക്കലും ടെഡ്എക്സിന്റെ ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു വേദിയിൽ വന്ന് നിൽക്കുന്ന സ്വപ്നം പോലും കണ്ടിരുന്നു. അപ്പോ എന്റെ ഇഷ്ടമാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്. എനിക്കും അത്രമാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരുക, പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പറഞ്ഞു നിർത്തേണ്ടുന്ന സമയമാണ്. കാരണം കാലം അതിന്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുടിക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോകും ബ്രഹ്മാണ്ട പാദപൂക്കളാം താരങ്ങൾ കൂടി എന്ന് കവി പറഞ്ഞു. പിന്നെയാണോ നിസാരനായിട്ടുള്ള വിപിൻചന്ദ്രന്റെ 18 മിനിറ്റ് സമയം പറഞ്ഞ് ഒതുക്കുമ്പോൾ ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ടാവുക, അതെന്തുമായിക്കൊള്ളട്ടെ, അതിനെ തീവ്രതയോടുകൂടി, ഇന്റൻസിറ്റിയോടുകൂടി, പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പിന്തുടരുക, അനുധാവനം ചെയ്യുക. നിങ്ങൾ സ്വപ്നം കാണാത്ത ഇടങ്ങളിൽ നിങ്ങൾ ചെന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു ആശംസയോടുകൂടി, സുന്ദരമല്ലേ നമ്മുടെ കാലം, സുഹൃതികളല്ലേ ഞാനും നീയും എന്ന് പറയുന്ന കൈവാക്യം പങ്കുവെച്ചുകൊണ്ട്, നക്ഷത്രം വിരിയുന്ന കണ്ണുകളോടുകൂടി, വളരെ കനിവോടുകൂടി, ഹൃദയം കൊണ്ട് എൻ്റെ നിസ്സാരമായ ഈ സംഭാഷണത്തിനെ കേട്ട നിങ്ങളെ എല്ലാവരെയും മനസ്സോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.